നമസ്കാരം. US പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച ഒരു മണിക്കൂറോളം നീണ്ടു നിന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബൈഡൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ബൈഡൻ പ്രധാനമന്ത്രിയായതിനു ശേഷം ഇരു നേതാക്കളും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഇൻഡോ പസഫിക് മേഖല സ്വതന്ത്രവും സുരക്ഷിതമാക്കുമെന്ന് ബൈഡൻ പറഞ്ഞു. അതേസമയം വൈറ്റ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ആദ്യ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ അദ്ദേഹത്തെ ഇരിപ്പിടത്തിലേക്ക് ക്ഷണിച്ചു. എല്ലാ ദിവസവും ഇതേ ഇരിപ്പിടത്തിൽ തന്നോടൊപ്പമുള്ളത് ഒരു ഇന്ത്യക്കാരിയാണെന്നും കമലാ ഹാരിസിനെ സൂചിപ്പിച്ചുകൊണ്ട് ബൈഡൻ പറഞ്ഞു. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന്റെ അമ്മ ഇന്ത്യക്കാരിയാണ്, അതോടൊപ്പം ശ്രദ്ധേയയായ ഒരു ശാസ്ത്രജ്ഞയും വനിതയുമാണെന്നും ബൈഡൻ പറഞ്ഞു. അതോടൊപ്പം ബൈഡൻ ചില നർമ്മ സംഭാഷണങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പങ്കുവച്ചു. ഇന്ത്യയിൽ 5 ബൈഡന്മാരുണ്ടെന്ന് അദ്ദേഹം ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞതായും അവരെ താൻ കണ്ടെത്തുമെന്നും പറഞ്ഞു. അതിന് പ്രധാനമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ കുറച്ച് ഫയലുകളുമായാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഫയലുകൾ അവരെ കണ്ടെത്താൻ ബൈഡന് സഹായകമായേക്കാം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യയും US തമ്മിലുള്ള ബന്ധത്തിലെ പുതിയ അധ്യായമാണ് മോദിയുമായുള്ള കൂടിക്കാഴ്ചയെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത്. ലോകം നേരിടുന്ന കടുത്ത വെല്ലുവിളികൾ ഒരുമിച്ച് നിന്ന് അതിജീവിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്നും ബൈഡൻ പറഞ്ഞു. പൊതുവായ അന്താരാഷ്ട്ര യാത്ര പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കോഡ് നേതാക്കൾക്ക് മുൻപിൽ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചത്. അതേസമയം ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിലെത്തി. വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ചർച്ചയ്ക്കും കോഡ് രാഷ്ട്രത്തലവന്മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ശേഷമാണ് മോദി UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നത്. UN പൊതുസഭയുടെ 76 സെഷനെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുക. തീവ്രവാദത്തിനെതിരായ പോരാട്ടം, കൊറോണ മഹാമാരി, കാലാവസ്ഥ വ്യതിയാനം, കൊറോണാനന്തര സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ നരേന്ദ്രമോദി പരാമർശിക്കും. അഫ്ഗാനിലെ താലിബാൻ സർക്കാരിനോട് ഇന്ത്യ സ്വീകരിക്കുന്ന നയപരമായ നിലപാടും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയേക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 പ്രധാനമന്ത്രി UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുക. വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 എയർ ഇന്ത്യ 1 വിമാനത്തിൽ മേരിലാൻഡിലെ ജോയിന്റ് ബേസ് ആൻഡ്രൂൺ വ്യോമതാവളത്തിൽ മോദി ഇറങ്ങിയത്. നേതാക്കൾക്ക് കൈനിറയ സമ്മാനവുമായാണ് പ്രധാനമന്ത്രി US എത്തിയിരിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി സമ്മാനിച്ചത് കമലയ്ക്ക് ഒരു ഗുലാബി മീനാകരി ചെസ് സെറ്റ് ആയിരുന്നു. ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റായി എത്തിയതിന്റെ സന്തോഷം ഇന്ത്യയിലും പ്രതിഫലിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തന്റെ പൂർവികരുടെ ഓർമ്മകൾ ഉണർത്തുന്ന സമ്മാനം കൂടി മോദി കമലാ ഹാരിസിന് നൽകിയിരിക്കുന്നത്. കമലാ ഹാരിസിന്റെ മുത്തച്ഛൻ PV ഗോപാലൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. വിവിധ സർക്കാർ തസ്തികകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പഴയ സർക്കാർ ഉദ്യോഗസ്ഥ നോട്ടിഫിക്കേഷനുകളുടെ കോപ്പിയും കമലാ ഹാരിസിന് മോദി സമ്മാനിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതന നഗരങ്ങളിൽ ഒന്നായ കാശിയുമായി ബന്ധപ്പെട്ടതാണ് മോദി സമ്മാനിച്ച ചെസ് സെറ്റ്. ചെസ് ബോർഡിലെ ഓരോ കരുക്കളും കരകൗശല വസ്തുക്കളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ വർണ്ണങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്ന കരുക്കൾ കാശിയുടെ ആകർഷണീയത പൂർണ്ണമായും പ്രതിഫലിക്കുന്ന രീതിയിലാണുള്ളത്. ഇതും വിവിധ വർണ്ണങ്ങളാൽ കാശിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരുതരം കരകൗശല വസ്തുവാണ്. അതേസമയം ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗയ്ക്ക് ചന്ദനം കൊണ്ടുണ്ടാക്കിയ ഒരു ബുദ്ധ പ്രതിമയാണ് മോദി സമ്മാനിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.